Namaskaram. ഒരു സമയത്ത് LLB എന്ന് കേട്ടാലോ അല്ലെങ്കിൽ ഡോക്ടറേറ്റ് PhD എന്നൊക്കെ കേട്ടാലോ ആളുകൾക്ക് ഒരു മതിപ്പും ബഹുമാനമൊക്കെ ആയിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ചില സഹാക്കളുടെ LLB കഥകളും PhD കഥകളും ഒക്കെ പൊള്ളത്തരമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കിയത്. പല LLBയും തിരുവനന്തപുരത്തുള്ള ഒരു തട്ടുകട അത് കളിയാക്കി വിളിക്കുന്നതാണ്. തട്ടുകടയിൽ നിന്ന് പണം കൊടുത്ത് വാങ്ങുന്ന അല്ലെങ്കിൽ ചുളുവിൽ വാങ്ങുന്നതാണ് എന്ന തരത്തിൽ ചില കമന്റുകളൊക്കെ മുഖ്യധാര മാധ്യമങ്ങളിൽ ഇരുന്നുകൊണ്ട് അഡ്വക്കേറ്റ് ജയശങ്കറിനെ പോലെയുള്ളവർ പറഞ്ഞപ്പോഴാണ് ആളുകൾ ഇതിൻ്റെ പിന്നിലെ കളികൾ അറിഞ്ഞു തുടങ്ങിയത്. പ്രത്യേകിച്ചും സഹാക്കൾക്കാണ് ഈ കൂടുതലും അവരുടെ പേരിൻ്റെ കൂടെ LLB ഒക്കെയുള്ളത്. ചിലർക്കിത് രണ്ടും കാണും. കേട്ടിട്ടില്ലേ, ഡോക്ടർ A. സമ്പത്ത് ex-MB LLB, അദ്ദേഹത്തിന് രണ്ടുമുണ്ട്. ഇപ്പോൾ ഏറ്റവും പുതിയതായിട്ടത് കുറച്ച് നാളായി ചിന്താജിറോം എന്ന ഈ കേരളത്തിലെ യുവജനങ്ങൾക്കെല്ലാം കണ്ണിലുണ്ണിയായ, കാരണം അങ്ങനെ പറയാൻ കാരണം അവർ യുവജന ക്ഷേമ കമ്മീഷൻ ചെയർപേഴ്സണാണ്. കഴിഞ്ഞ 6 വർഷമായിട്ട് വമ്പൻ പദ്ധതികളൊക്കെ ആവിഷ്കരിച്ച് യുവാക്കൾക്കായിട്ട് വിജയകരമായി നടത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തിയാണ്. എന്താണെന്ന് ചോദിക്കരുത്, കാരണം അതൊരുപാടുള്ളതുണ്ട്, പറയാൻ കുറേ നേരം വേണ്ടി വരും. അതുകൊണ്ട് മാത്രം ഞാൻ പറയണില്ല. ഏതാണ്ട് 1,50,000 രൂപയ്ക്ക് അടുത്താണ് ശമ്പളം. ആ ശമ്പളം എന്തുകൊണ്ടാണ് അത്രയും കൂട്ടിവെച്ചതെന്ന് എന്ന് ചോദിച്ചാൽ, പാർട്ടിക്കാരായിട്ടുള്ളവർ അതായത് പാർട്ടി കാരണം ഏതെങ്കിലും ഒരു പദവിയിൽ ഇരിക്കുകയാണ് എങ്കിൽ പാർട്ടി ഭരിക്കുമ്പോൾ അവർക്ക് വമ്പൻ സാലറി കൊടുക്കാറുണ്ട്, വേതനം കൊടുക്കാറുണ്ട്. അതിൻ്റെ കാരണം എന്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് 50% പാർട്ടിക്ക് ലെവിയായിട്ട് കൊടുക്കണം. ഇങ്ങനെയുള്ളവർ അത് MLA ആവട്ടെ, MB ആവട്ടെ, മന്ത്രി ആവട്ടെ, അല്ലെങ്കിൽ അതേപോലെ ഏതെങ്കിലും സ്ഥാനത്തിരിക്കുന്ന ആളാവട്ടെ. അതുകൊണ്ട് എത്ര തന്നെ വേതനം കൂട്ടിക്കൊടുക്കാനും അവർ റെഡിയാണ്. കാരണം 2 ലക്ഷം കൊടുത്താലും 4 ലക്ഷം കൊടുത്താലും അതിൻ്റെ പകുതി പാർട്ടിക്ക് കിട്ടും. അതുകൊണ്ടാണ് ഇവർക്കൊക്കെ ഇത്ര ഭീമമായിട്ടുള്ള വേതനം കിട്ടുന്നത്. പറഞ്ഞു വന്നത് മറ്റൊന്നുമല്ല, ഈ ചിന്താജിറോം PhD ആണ്. അത് ഏത് വിഷയത്തിലാണ് എന്ന് ചോദിച്ചാൽ അതാണ് ഏറ്റവും വലിയ തമാശ. ഇംഗ്ലീഷ് സാഹിത്യത്തിലാണ്. ഈ മഹതി ഇംഗ്ലീഷിൽ പ്രസംഗിക്കുന്നതോ അല്ലെങ്കിൽ ഇംഗ്ലീഷിൽ 4 വാക്ക് സംസാരിക്കുന്നതോ നമ്മളാരും കേട്ടിട്ടില്ല. ഇനി മറ്റാരുടെയെങ്കിലും പ്രബന്ധം അടിച്ചു മാറ്റി അത് അവതരിപ്പിച്ച് PhD എടുത്തതാണോ എന്ന് പറയാനും പറ്റില്ല. കാരണം ഇതെല്ലാം സഖാക്കളാണല്ലോ. അപ്പോൾ ഇവർ ഇതും ചെയ്യും, ഇതിൻ്റെ അപ്പുറവും ചെയ്യും. DYFI കൊല്ലം ജില്ലാ കമ്മിറ്റി ഷെയർ ചെയ്തിരിക്കുന്ന ഒരു പോസ്റ്ററാണ് നിങ്ങൾ കാണുന്നത്. കേരള സർവകലാശാലയിൽ നിന്ന് ഇംഗ്ലീഷ് സാഹിത്യത്തിൽ PhD കരസ്ഥമാക്കിയ DYFI കേന്ദ്ര കമ്മിറ്റി അംഗം സഖാവ് ചിന്താ ജെറോമിനു അഭിവാദ്യങ്ങൾ എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് കാണുമ്പോൾ പാണ്ടിപ്പട സിനിമയും അതിൽ ദിലീപ് പ്രകാശരാജിന് വേണ്ടിയിട്ട് ഇംഗ്ലീഷ് പറയുന്ന ആ രംഗമാണ് ഓർമ്മയിൽ വരുന്നത്. സത്യമായും ഇത് ചിന്താ ജെറോമിനെ കളിയാക്കുന്നതല്ല കേട്ടോ, നിങ്ങളങ്ങനെ വിചാരിക്കാനേ പാടില്ല. ഇനി ഒരു ബോളിവുഡ് നടി തന്നെ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തുന്നു എന്ന് പറഞ്ഞ് പരാതി കൊടുത്തിരിക്കുന്നു. ഇത് കേൾക്കുമ്പോൾ നിങ്ങളെന്താ വിചാരിക്കുക? ഏതെങ്കിലും ഞരമ്പൻ ആരാധകനായിരിക്കും ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തുന്നു എന്നായിരിക്കും നിങ്ങൾ വിചാരിക്കുന്നത്. എന്നാൽ അങ്ങനെയല്ല. ഫിലിം ഫെയർ എന്നൊരു മാഗസിനുണ്ട്. ആ മാഗസിൻ വർഷാവർഷം സിനിമാക്കാർക്ക് അവാർഡ് നൽകാറുണ്ട്. അവർ മികച്ച നടിയായിട്ട് കങ്കണ റണൗത്ത് എന്ന നടിയെ പ്രഖ്യാപിക്കുന്നു. ഈ വിവരം പറയാൻ വേണ്ടിയിട്ട് കങ്കണയെ നിരന്തരം ഫോൺ ചെയ്യുന്നു. പക്ഷേ കങ്കണയ്ക്ക് താല്പര്യമില്ല. നിരന്തരമായി ശല്യപ്പെടുത്തിയതിൻ്റെ പേരിൽ കേസ് കൊടുക്കുമെന്ന് ബോളിവുഡ് നടി കങ്കണ. ഇത് ഈ കങ്കണ ഈ പ്രസ്താവന പറഞ്ഞതിന് പിന്നാലെ ഇവർ ഈ അവാർഡ് അങ്ങ് പിൻവലിക്കുകയും ചെയ്തു. ഇനി കങ്കണ എന്തുകൊണ്ടാണ് ഇവർക്കെതിരെ ഈ പരാതി കൊടുത്തതെന്ന് ചോദിച്ചാൽ, ഫിലിം ഫെയർ പോലുള്ള അനീതി നിറഞ്ഞതും അഴിമതി നിറഞ്ഞതുമായ വേദികളിൽ നിന്ന് താൻ അകലം പാലിക്കാറുണ്ട്. എന്നിട്ടും ഫിലിം ഫെയർ അധികൃതർ ഫോണിൽ വിളിച്ച് ശല്യപ്പെടുത്തിക്കൊണ്ടിരുന്നുവെന്ന് നടി പറയുന്നു. ശരിക്കും ബോൾഡായിട്ടുള്ള ഒരു നടി തന്നെയാണ്. എനിക്ക് നിങ്ങളുടെ കൂറ അവാർഡ് വേണ്ട എന്ന് വിളിച്ചു പറയണമെങ്കിൽ അപാരമായിട്ടുള്ള ഗട്ട്സ് തന്നെ വേണം. ഇവിടെ ചില കൂട്ടരൊക്കെ ചില തട്ടിക്കൂട്ട് സംഗതിയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇല്ലാത്ത അവാർഡൊക്കെ പ്രഖ്യാപിച്ചിട്ട് ആളുകളുടെ മുന്നിൽ മേനി നടിക്കാൻ വേണ്ടിയിട്ട് പോയി അവാർഡും വാങ്ങി കുറേ തള്ളിമറിച്ചിട്ട് പോകുന്ന ഈ കാലത്ത് ഫിലിം ഫെയർ പോലെ എത്രയോ വർഷങ്ങളായിട്ട് അവാർഡ് കൊടുക്കുന്ന ഒരു മാഗസിൻ്റെ നിങ്ങളുടെ കൂതറ അവാർഡ് എനിക്ക് വേണ്ട, മേലിൽ എന്നെ വിളിച്ചു പോകരുത്, ശല്യപ്പെടുത്തരുത് എന്ന് പറയുകയും അവരോട് പറയുക മാത്രമല്ല അവരുടെ നിരന്തരമായിട്ടുള്ള വിളി കൊണ്ട് അതൊരു പരാതിയായിട്ട് പറയുകയും ചെയ്ത വ്യക്തിയാണ് കങ്കണ റണൗത്ത്. ആ രീതി നോക്കിക്കഴിഞ്ഞാൽ മറ്റ് നടിമാർക്കില്ലാത്ത എന്തോ ഒന്ന് അവർക്കുണ്ട്. തീർച്ചയായിട്ടും മറ്റൊരു നടിയും ഈ ഫിലിം ഫെയർ നൽകുന്ന അവാർഡ് നിരസിക്കാൻ തയ്യാറാവും എന്ന് തോന്നുന്നില്ല. Kangana, our Nilavadil, Orachanilkundo Dana, Urbache, Iteram Team Gulod, Kangana, Agalam Palikinada, Webdas, Tatumainus.